ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്ത് പറയുന്നുവെന്ന് ഓടിച്ചൊന്ന് നോക്കാം. നമ്മുടെ പൊതു സമൂഹത്തിൽ അസഹിഷ്ണുത പൊതുവെ പെരുകി വരികയാണ്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്നെ വിവിധ താവളികൾക്കിടയിൽ തന്നെ സ്പർദ്ധയും പരസ്പര പോരും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം, അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനോരമ ഇന്ന് മുഖപ്രസംഗത്തിൽ എടുത്ത് പറയുന്നു. സഭാ സമാധാനത്തിന് വഴി ഒരുങ്ങട്ടെ, തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് ഒരുങ്ങാം. അസഹിഷ്ണുതയുടെ വാൾമുനയ്ക്ക് കീഴിലാണ് നമ്മുടെ സമൂഹം. എല്ലാ രംഗത്തും മൂല്യത്തകർച്ചയെ നേരിടുകയാണ് നാം. ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ മനുഷ്യന് പ്രത്യാശയും പ്രചോദനവും പകർന്ന് അഭയകേന്ദ്രങ്ങൾ ആകേണ്ടവയാണ് എല്ലാ മതങ്ങളും. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പൈതൃകം ഉള്ളവയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ചില ക്രിസ്തീയ വിഭാഗങ്ങളിൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. അവർക്കിടയിൽ കാലുഷ്യത്തിൻ്റെ കനലുകൾ നീറി നിൽക്കുന്നു. വൈദിക സ്റ്റേഷനും ബിഷപ്പുമാർ പോലും പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി വരുന്നു. സഭാംഗങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുകയും പുരോഹിതരും മേൽപ്പട്ടക്കാരും പരസ്യമായി അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇതിന് ഒരു അന്ത്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സഹവർത്തിത്വത്തിൻ്റെ കുണ്ടും കൊടുത്തും ബോധം അല്ലെങ്കിൽ തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാവേണ്ടിയിരിക്കുന്നുവെന്ന് മുഖപ്രസംഗത്തിൽ മനോരമ എടുത്ത് പറയുന്നു. മാതൃഭൂമി പരിഭ്രാന്തിയല്ല, ജാഗ്രതയാണ് ആവശ്യം. അത് പനിമരണങ്ങൾ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മരണങ്ങൾ പെരുകുന്ന ആ ഒരു പശ്ചാത്തലം, അതുണ്ടാക്കുന്ന ആശങ്ക, അതാണ് മുഖപ്രസംഗത്തിൽ പങ്കിടുന്നത്. പരിഭ്രാന്തിയല്ല, ജാഗ്രതയാണ് ആവശ്യം. മൃഗങ്ങളിൽ നിന്ന് പകർന്നതാവാം രോഗം എന്ന സംശയമുണ്ടെങ്കിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതിൻ്റെ ലക്ഷണം കാണിച്ചിരിക്കുന്നതിനാൽ അത്യന്തം ഗൗരവത്തോടെ ഈ രോഗബാധയെ സമീപിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൂടുതൽ വിപത്തുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് രോഗബാധ നിയന്ത്രിക്കാനും ചികിത്സാ സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാനും ആവൂ. രോഗം പടരാതെ നോക്കുക, മരണം ഒഴിവാക്കാൻ ശ്രമിക്കുക, ഒറ്റപ്പെട്ട തീവ്ര പരിചരണ വിഭാഗം ഉണ്ടാക്കുക, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷ ഒരുക്കുക തുടങ്ങിയ നടപടികളിലൂടെ രോഗബാധ നിയന്ത്രിച്ചാൽ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പരിഭ്രാന്തി ശമിക്കും. ഏതായാലും വിഷയത്തിൽ ജാഗ്രതയോടെയുള്ള അടിയന്തര നടപടികളാണ് ആവശ്യം എന്ന് മുഖപ്രസംഗം എടുത്ത് പറയുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം. പെട്രോൾ വില മുകളിലോട്ട് കുതിക്കുന്നതിനൊപ്പം, അല്ലെങ്കിൽ ഇന്ധനവില മുകളിലോട്ട് കുതിക്കുന്നതിനൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സ്വാഭാവികമായും ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നിർമ്മാണ സാമഗ്രികളുടെ വിലയും റോക്കറ്റ് പോലെ മേലോട്ട് എന്നതാണ് കേരളമതി വാണിജ്യം ബില്ലിൽ ഇന്നത്തെ പ്രധാന വാർത്ത. വി ജയകുമാറാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, അതായത് കരിങ്കല്ലിനും പാറക്കുടിക്കും പൊന്നും വിലയാണ്. കല്ല്, മെറ്റൽ, സിമൻറ്റ്, കമ്പി തുടങ്ങി എല്ലാ സാധനങ്ങൾക്കും വൻ വിലയാണ് മാർക്കറ്റിൽ ഉള്ളത്. കൂലിച്ചെലവിലും വലിയ വർധനയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മേസ്തിരി ബംഗാളിയും ആസാമിയും, അനുബന്ധ വാർത്തയിൽ പറയുന്നത്, നല്ല പണിക്കാരെ കിട്ടാതായി. മേസ്തിരിമാർ ബംഗാളിയും ആസാമിയുമായി. മേസ്തിരിമാർ 1000 രൂപ വാങ്ങുമ്പോൾ സഹായിയുടെ കൂലി 800 നോക്കുകൂലി നിരോധിച്ചെന്ന് സർക്കാർ പറയുമ്പോഴും നാട്ടിൻപുറങ്ങളിൽ പോലും തൊഴിലാളി യൂണിയൻകാരെ പിണക്കാതിരിക്കാൻ നോക്കുകൂലി ഇപ്പോഴും കൊടുക്കേണ്ട സ്ഥിതിയാണ് എന്നിങ്ങനെ വിശദാംശങ്ങളാണ് ഉള്ളത്. ഇനി ഈ കരാർ ജോലികൾ നിർത്തിവെച്ച് സമരത്തിന് ഒരുങ്ങുകയാണ് കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളിയാണ് ആ വിവരം പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 4 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനാണ് സംഘടനയുടെ തീരുമാനം. ബിസിനസ് മനോരമയെടുത്താൽ എണ്ണവില രാജ്യം നക്ഷത്രം എണ്ണുന്നു എന്നതാണ് മുഖ്യ വാർത്താ പേജിൽ. കൊച്ചിയിൽ നിന്ന് വാസുദേവ ഭട്ടതിരിയുടെ റിപ്പോർട്ടാണ്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $80 പിന്നിട്ടിരിക്കെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ നേരിടുന്നത് ഗുരുതരമായ വെല്ലുവിളികൾ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും വായ്പ നിരക്കുകളുടെ പടികയറ്റത്തിനും മാത്രമല്ല കറണ്ട് അക്കൗണ്ട് കമ്മിയുടെ നിയന്ത്രണാതീതമായ വർധന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും സാധ്യത ശക്തമാവുകയാണ് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. എണ്ണവില കണക്കുകൂട്ടലിന് വഴങ്ങാതെ മുന്നോട്ട് കുതിക്കുകയാണെന്ന് അനുബന്ധ വിവരം നൽകിയിട്ടുണ്ട്. ഇനി ധനകാര്യം പേജിൽ മാതൃഭൂമി ചിട്ടിയിൽ നിന്ന് എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്ന കാര്യമാണ് വിശദമായി തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത്. KSFE മാനേജിംഗ് ഡയറക്ടറായ എ പുരുഷോത്തമനാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നാട്ടിൻപുറങ്ങളിൽ വീട്ടമ്മമാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന ചിട്ടികളും മറ്റും നമ്മുടെ സംസ്ഥാനത്ത് സജീവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഈ ചിട്ടിയിൽ നിന്ന് നേട്ടമുണ്ടാക്കാമെന്നതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം, പ്രയോജനപ്രദമായ വിശദാംശങ്ങളാണ് അതിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് പോകാം. IPL നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്
ഇന്നലെ വലിയൊരു തിരിച്ചടി നേരിട്ടു. പ്ലേ ഓഫ് കാണാതെ പുറത്തു പോകേണ്ട ഗതികേടിലാണ് നിലവിലെ ചാമ്പ്യന്മാർ. അതിൻ്റെ വിശദാംശങ്ങളാണ് മുട്ടുമടക്കി മുംബൈ എന്ന ശീർഷകത്തിൽ കളിക്കളം പേജിൽ കേരള മുദി എന്ന് വിശദമായി തന്നെ നൽകിയിരിക്കുന്നത്. അവസാന മത്സരത്തിൽ ഡൽഹി ഡെയർ ഡെവിൾസിനോട് 11 runs തോറ്റ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. അതിൻ്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇന്നത്തെ ന്യൂസ് ട്രാക്ക് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്ന് എന്നും ആശംസിക്കുന്നു.